വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കപ്പോൾ ഹൽദീൻ്റെ കുറച്ച് ഫോട്ടോസും ഞങ്ങളുടെ ഹൽദി വീഡിയോ പ്രിപ്പറേഷൻസും ഡാൻസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് കാണാം. വലിയ ഡാൻസൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒപ്പിക്കബിൾസ് ആയിരുന്നു എല്ലാം. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. ഇതിൻ്റെ ഒന്നും സോങ് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യുള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾ കുടുംബത്തിലെ ലാസ്റ്റ് മാരേജ് ആണ്. ഒക്കെ ചെറിയ പിള്ളേരാണ്, അവരൊക്കെ വലിയതായിട്ട് വരണം. അപ്പം ഞങ്ങളിത് കുറച്ചൊന്ന് ആഘോഷിച്ചിട്ടാണ് കല്യാണമൊക്കെ കഴിപ്പിച്ചത്. അപ്പം എനിക്ക് വീഡിയോ കാണാം. കല്യാണത്തിൻ്റെ തലേന്നാണ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിപ്പെട്ടത്. പലരും പല ജില്ലയിലുള്ളവരാണ്. അപ്പം അവിടെ എത്തിയിട്ടൊരു 2 മണിക്കൂർ മാത്രമേ ഞങ്ങൾ ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിച്ചത്. അപ്പം അതിൻ്റെ എല്ലാ മിസ്റ്റേക്കും ഈ വീഡിയോയിലുണ്ടാകും. അപ്പോൾ അതൊക്കെ അറിയാലോ, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഡാൻസിൻ്റെ ABCD അറിയാത്ത എന്നെ പിടിച്ചവർ മുന്നിലിട്ടത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിഞ്ഞൂട, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചതാണ്. അതിൻ്റെ എല്ലാ മിസ്റ്റേക്കും ഈ വീഡിയോയിലുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞങ്ങളുടെ ഫാമിലിയിലെ ഇനിയും കസിൻസ് എത്തിപ്പെടാനുണ്ട്. കുറേ പേര് പുറത്താണുള്ളത്. കുറച്ച് പേര് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് വേറെ പ്രോഗ്രാം ഉണ്ടായിട്ട്. അപ്പം കുറച്ച് പേരെ വെച്ചിട്ട് ഞങ്ങളൊന്ന് ഹൽദി നടത്തിയതാണ്. ഒരുപാട് കസിൻസ് ഇനിയും ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. ഡാൻസ് കളിക്കാൻ പോയിട്ട് ഞങ്ങൾ അവസാനം കൂത്താണ് നടത്തിയത്. അതിൻ്റെ എല്ലാ കളികളാണ്. പിന്നെ ക്യാമറാമാൻസ് അറിയാലോ, അവർ പറയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. കൂക്കുളിയും നായാട്ടും ഒക്കെ ആയിരുന്നു. 2 മണിക്കൂറിൽ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ്. പലരോടും വിട്ടുപോയി ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഏത് സ്റ്റെപ്പാണ്. ലാസ്റ്റ് ഞങ്ങൾ എന്തൊക്കെയോ കളിച്ചു, അതങ്ങ് ഒപ്പിച്ചു. ശില്പ വേഡ്സ് നിതിനാണ്. ശില്പ പാലക്കാടും നിതിൻ തിരുവനന്തപുരത്തുമാണ്. അപ്പം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജില്ലയിലും ബന്ധങ്ങളായി. ഹൽദിയുടെ ദിവസം ചെക്കനും ചെക്കൻ്റെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയും ഈ ഒരു ഹൽദി ഡാൻസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ മറന്നുപോയാൽ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അവസാനം ഏട്ടന്മാരൊക്കെ വന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് അറിയാലോ, ഒരു കൂത്തായിരുന്നു അവിടെ മറന്നുകൊണ്ടിരുന്നത്.
ചെക്കന് നല്ല നാണമായിരുന്നു, പക്ഷെ അവളത് കവർ ചെയ്ത് കൊടുത്തു. ഇത് കണ്ടിട്ട് ആരും ചിരിക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് ആർക്കും ഡാൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ക്ഷമിക്കുക. ജസ്റ്റ് നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാലോ എന്ന് ഓർത്തിട്ട് എടുത്തു വെച്ചതാണ്. ചെറുക്കന് ആകെ കിളി പോയിട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യണ്ടേ ഏതാ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരുടെ കിളിയും പോയി കിടക്കുകയായിരുന്നു. അവസാനം എന്തൊക്കെയോ സംഭവിച്ചു. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരും
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.